ഫിഷറീസ് മൃഗസംരക്ഷണ വകുപ്പുകൾ. ജോർജ് കുര്യൻ. രാജ്യസഭാ സീറ്റിൽ വിട്ടുവീഴ്ച ചെയ്ത് CPM കയ്യിലുണ്ടായിരുന്ന സീറ്റ് ജോസ് കെ മാണിക്ക് നൽകി. CPIയിൽ നിന്ന് PP സുനീർ രാജ്യസഭയിലേക്ക് സീറ്റ് നൽകാത്തതിൽ കടുത്ത പ്രതിഷേധവുമായി RJD. റൊട്ടേഷൻ വ്യവസ്ഥ നടപ്പിലാക്കാൻ LDF തീരുമാനം. പന്തീരാങ്കാവ് ഗാർഹിക പീഡനക്കേസിൽ വഴിത്തിരിവ്, പ്രതി രാഹുൽ നിരപരാധിയെന്ന് പരാതിക്കാരി. പോലീസിനോടും മാധ്യമങ്ങളോടും പറഞ്ഞതെല്ലാം കള്ളമെന്നും വെളിപ്പെടുത്തൽ. മകളെ കാണാനില്ലെന്ന അച്ഛന്റെ പരാതിയിൽ അന്വേഷണം. ആരും തട്ടിക്കൊണ്ടുപോയിട്ടില്ലെന്ന് യുവതിയുടെ വീഡിയോ സന്ദേശം. ഓർഡർ ഓർഡർ സഭ ഇപ്പോൾ പിരിയുന്നതും നാളെ രാവിലെ 9 മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതുമാണ്. ബാർ കോഴ വിവാദം നിയമസഭയിൽ ആളിക്കത്തിച്ച് പ്രതിപക്ഷം. സർക്കാരിനെതിരെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധം. മദ്യനയത്തിൽ പ്രാഥമിക ചർച്ച പോലും നടന്നിട്ടില്ലെന്ന എക്സൈസ് മന്ത്രിയുടെ വാദത്തിന് മറുപടി. അവിടെ കുഞ്ഞ് ജനിക്കുകയും ചെയ്തു, ഇനി അതിന്റെ അച്ഛനാരാണെന്ന് അന്വേഷിച്ചാൽ മതി സർ. വേറെ ആളുകളാണ് വന്ന് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ശ്രദ്ധിക്കട്ടെ. അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസിന് പ്രതിപക്ഷ നേതാവിന്റെ കത്ത്. കേരളത്തിലെ കൂട്ടത്തോൽവിയിൽ CPM PBക്ക് നിരാശ. തോൽവി ആഴത്തിൽ പഠിക്കും. തൃശൂരിലെ തിരിച്ചടിക്ക് പിന്നാലെ കോൺഗ്രസിലും ചേരിപ്പോർ രൂക്ഷം. DCC അധ്യക്ഷൻ രാജിവെച്ചു. രാജി പ്രഖ്യാപിച്ച UDF ജില്ലാ ചെയർമാൻ. കേരളത്തിന് കേന്ദ്രമന്ത്രിമാരെ കിട്ടിയതിൽ സന്തോഷം പ്രകടിപ്പിച്ച് സമുദായ സംഘടനകൾ. ഭരണഘടനാ മൂല്യങ്ങളും ന്യൂനപക്ഷ സംരക്ഷണവും ഉറപ്പുവരുത്താൻ മോദി സർക്കാരിന് കഴിയട്ടെ എന്ന് സഭ. സുരേഷ് ഗോപിയെ മന്ത്രിയാക്കാൻ NSS ഇടപെട്ടില്ലെന്ന് G.സുകുമാരൻ നായർ. ആരിഫും ഐസക്കും തോൽക്കുമെന്ന് CPMനെ അറിയിച്ചതാണെന്ന് വെള്ളാപ്പള്ളി. തൃശൂർ പൂരം വിവാദത്തിൽ കമ്മീഷണർക്കെതിരെ നടപടി. അങ്കിത് അശോകനെ സ്ഥലം മാറ്റി. പുതിയ നിയമനം നൽകിയില്ല. R. ഇളങ്കോ പുതിയ തൃശൂർ കമ്മീഷണർ. തൃശൂരിൽ ബൈക്ക് അപകടത്തിൽ പെട്ടെന്ന് കരുതിയ യുവാവിന്റെ മരണം കൊലപാതകം. വിഷ്ണുവിന്റെ ക്രൂരമായി വർദ്ധിക്കുന്ന ദൃശ്യങ്ങൾ തെളിവായി. സുഹൃത്തുക്കൾ കസ്റ്റഡിയിൽ. കൊലപാതകം തെളിയാൻ കാരണമായത് ഡോക്ടർക്കുണ്ടായ സംശയം. മൂന്നാം NDA സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകളിൽ തീരുമാനമായി. ആഭ്യന്തരമന്ത്രിയായി അമിത്ഷാ തുടരും. S.ജയശങ്കർ വിദേശകാര്യവും രാജ്നാഥ് സിംഗ് പ്രതിരോധവും നിതിൻ ഗഡ്കരി ഉപരിതല ഗതാഗതവും നിർമ്മലാ സീതാരാമൻ ധനകാര്യമന്ത്രിയായും തുടരും. സുരേഷ് ഗോപിക്ക് ടൂറിസം പെട്രോളിയം വകുപ്പുകളും ജോർജ് കുര്യന് ന്യൂനപക്ഷക്ഷേമം ഫിഷറീസ് മൃഗസംരക്ഷണ വകുപ്പുകളുമാണ് കിട്ടിയത്. ആർ കിരൺ ബാബു ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. കിരൺ, വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. കേരളത്തിലെ മന്ത്രിമാർക്ക് കിട്ടിയതും പ്രധാനപ്പെട്ട വകുപ്പ് തന്നെയല്ലേ? രഞ്ജിത്തെ, കാര്യമായ മാറ്റങ്ങളൊന്നും രണ്ടാം മോദി സർക്കാരിൻ്റെ മന്ത്രിസഭയിലെ വകുപ്പുകളിൽ നിന്ന് ഇക്കുറിയുമില്ല. പ്രധാന വകുപ്പുകളിലൊന്നും തന്നെ മാറ്റമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട 4 വകുപ്പുകളും കഴിഞ്ഞ തവണ വഹിച്ചിരുന്ന മന്ത്രിമാർ തന്നെയാണ് വഹിക്കുന്നത്. അത് ധനമായാലും ആഭ്യന്തരമായാലും വിദേശകാര്യമായാലും പ്രതിരോധമായാലും അതേ മന്ത്രിമാർ തന്നെയാണ്. മന്ത്രിസഭ മന്ത്രിമാരുടെ ഓർഡർ നൽകിയിരിക്കുന്നത് BJP അധ്യക്ഷന്മാരിലെ സീനിയോറിറ്റി വെച്ച് തന്നെയാണ് ഓർഡർ നൽകി. കഴിഞ്ഞ തവണയും അങ്ങനെ തന്നെയായിരുന്നു. ഒന്നാമത്തെ മന്ത്രി പ്രധാനമന്ത്രി കഴിഞ്ഞാൽ ആദ്യത്തെ പേരായി നൽകിയിരിക്കുന്നത് രാജ്നാഥ് സിംഗ് ആണ്. രാജ്നാഥ് സിംഗ് ആണ് കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും പ്രതിരോധ വകുപ്പ് തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. രണ്ടാമത്തെ പേരായി നൽകിയിരിക്കുന്നത് അമിത്ഷായാണ്. അമിത്ഷാ ആഭ്യന്തര വകുപ്പാണ്. അമിത്ഷാ കഴിഞ്ഞ തവണയും അദ്ദേഹം ആഭ്യന്തര വകുപ്പ് തന്നെയായിരുന്നു. മൂന്നാമത്തെ പേരായി നൽകിയിരിക്കുന്നത് നിതിൻ ഗഡ്കരി. അദ്ദേഹം BJPയുടെ ദേശീയ അധ്യക്ഷനായിരുന്നു. അതിന് റോഡ് ഗതാഗതം ഹൈവേ വകുപ്പുകളുടെ ചുമതലയാണ് നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് JP നദ്ദ, നിലവിലെ ദേശീയ അധ്യക്ഷൻ. അദ്ദേഹത്തിന് ആരോഗ്യം, കെമിക്കൽ, ഫെർട്ടിലൈസേഴ്സ് വകുപ്പുകളുടെ ചുമതലയാണുള്ളത്. മറ്റൊന്ന് മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന ശിവരാജ് സിംഗ് ചൗഹാന്, കൃഷി, ഗ്രാമവികസനം പോലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് തന്നെയാണ്. നിർമ്മലാ സീതാരാമനാണ് ഇക്കുറിയും ധനവകുപ്പും കോർപ്പറേറ്റ്കാര്യ വകുപ്പും. നേരത്തെയും നിർമ്മലാ സീതാരാമൻ തന്നെയായിരുന്നു. അതിൽ മാറ്റമുണ്ടാകുമെന്ന് ചില സൂചനകൾ ഉണ്ടായിരുന്നു, പക്ഷേ അതിൽ മാറ്റമുണ്ടായിട്ടില്ല. S.ജയശങ്കർ തന്നെയാണ് ഇക്കുറിയും വിദേശകാര്യ കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹവും കഴിഞ്ഞ തവണയും വിദേശകാര്യ വകുപ്പ് തന്നെയായിരുന്നു. മനോഹർലാൽ ഖട്ടറിന് ഹൗസിംഗ്, നഗരവികസനം, ഊർജ്ജം തുടങ്ങിയ വകുപ്പുകളുടെ ചുമതലയാണ് നൽകിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെയും BJP നേതൃത്വത്തിന് നേതാക്കൾക്ക് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഘടകകക്ഷികളുടെ എണ്ണത്തിനനുസരിച്ചുള്ള വകുപ്പുകളുടെ പ്രാധാന്യം കണക്കാക്കുമ്പോൾ വകുപ്പുകളുടെ പ്രാധാന്യം
പ്രാധാന്യം, സാധാരണഗതിയിൽ ചില വകുപ്പുകൾക്ക് സമൂഹത്തിൽ വലിയ പ്രാധാന്യവും മറ്റു വകുപ്പുകൾക്ക് പ്രാധാന്യക്കുറവുമൊക്കെ കൽപ്പിക്കാറുണ്ട്. ആ കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഏറ്റവും കൂടുതൽ വകുപ്പുകളുടെ പ്രാധാന്യത്തിൽ ലാഭം കിട്ടിയത് താരമ്യേന കുറച്ച് എം പിമാർ മാത്രമുള്ള, 2 MPs മാത്രമുള്ള JDSനാണ്. HD കുമാരസ്വാമിക്ക് സ്റ്റീൽ ഹെവി ഇൻഡസ്ട്രീസ് വകുപ്പിൻ്റെ ചുമതലയാണ് ലഭിച്ചിരിക്കുന്നത്. താരമ്യേന പ്രധാനപ്പെട്ട നേതാക്കൾക്ക് നൽകുന്ന വകുപ്പ് തന്നെയാണ്. ഘടകകക്ഷി മന്ത്രിമാരിൽ ആദ്യത്തെ നമ്പർ ക്രമം അനുസരിച്ച് നോക്കുമ്പോൾ ആദ്യം നൽകിയിരിക്കുന്ന പേരും HD കുമാരസ്വാമിയുടെ തന്നെയാണ്. TDPയിലെ രാംമോഹൻ നായിഡുവിന് നൽകിയിരിക്കുന്ന വ്യോമയാന വകുപ്പാണ്, അതും വളരെ പ്രധാനപ്പെട്ട വകുപ്പ് തന്നെയാണ്. നേരത്തെ വ്യോമയാന വകുപ്പ് UPയുടെ കാലത്ത് NCPയിലെ പ്രഫുൽ പട്ടേൽ വഹിക്കുകയും ഇത്തവണ അദ്ദേഹത്തിന് സഹമന്ത്രി സ്ഥാനം നൽകിയപ്പോൾ അതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് മാറി നിൽക്കുകയും ഒക്കെ ചെയ്ത വിഷയം കൂടിയുണ്ട്. അങ്ങനെ പ്രാധാന്യമുള്ള വകുപ്പ് തന്നെയാണ്. JDUയിലെ ലലൻ സിംഗിന് നൽകിയിരിക്കുന്നത് സാധാരണഗതിയിൽ ബീഹാറിൽ നിന്നുള്ള ഏത് പാർട്ടി അധികാരത്തിൽ വരുമ്പോഴും അവർ ഏറ്റെടുക്കുന്ന പഞ്ചായത്ത് രാജ്, ഫിഷറീസ്, മൃഗപരിപാലനം, ഡയറി തുടങ്ങിയ വകുപ്പുകളാണ്. അതോടൊപ്പം തന്നെ ചിരാഗ് പാസ്വാന്, LJPയിലെ ചിരാഗ് പാസ്വാന് 5 MPമാരുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഭക്ഷ്യ സംസ്കരണ വ്യവസായ വകുപ്പ് മാത്രമാണ് നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് ജിതിൻ റാം മാഞ്ചിയാണ്, ഹിന്ദുസ്ഥാനി അവാമി മോർച്ചയുടെ ബീഹാറിൽ നിന്നുള്ള നേതാവ്. അദ്ദേഹത്തിന് മൈക്രോ സ്മാൾ മീഡിയം എൻ്റർപ്രൈസസാണ്, അത് സാധാരണഗതിയിൽ അതും പ്രാധാന്യമുള്ള വകുപ്പുകൾ തന്നെയാണ്. ഇനി നമുക്ക് കേരളത്തിലെ 2 മന്ത്രിമാരുടെ വകുപ്പുകളിലേക്ക് വന്നാൽ ആദ്യം തൃശ്ശൂരിൽ നിന്ന് ജയിച്ച സുരേഷ് ഗോപിയുടെ വകുപ്പാണ്. അദ്ദേഹത്തിന് ഫിഷറീസ്, മൃഗപരിപാലനം, അദ്ദേഹത്തിന് സുരേഷ് ഗോപിക്ക് പെട്രോളിയം, പ്രകൃതി വാതകം, ടൂറിസം വകുപ്പുകളുടെ ചുമതലയാണുള്ളത്. അതിൽ ടൂറിസം വകുപ്പ് സാധാരണഗതിയിൽ കേരളവുമായി ബന്ധപ്പെട്ടതും സാധാരണ ജനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതും പ്രത്യക്ഷമായ വികസന സാധ്യതകൾ ഉള്ള ഒരു വകുപ്പ് തന്നെയാണ്. ആ വകുപ്പ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. മറ്റൊന്ന് പ്രാധാന്യമുള്ള വകുപ്പാണെങ്കിൽ അങ്ങനെ ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു വകുപ്പ് അല്ലെങ്കിൽ അത്തരത്തിൽ വികസന പ്രവർത്തനങ്ങൾ സാധ്യത കുറവുള്ള വകുപ്പാണ് പെട്രോളിയം, പ്രകൃതി വാതക വകുപ്പ്. എന്നാൽ ജോർജ് കുര്യനിൽ ലഭിച്ചിരിക്കുന്ന വകുപ്പുകൾ ന്യൂനപക്ഷകാര്യ വകുപ്പ് ലഭിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് BJPയുടെ കേരള പൊളിറ്റിക്സിൽ ന്യൂനപക്ഷകാര്യം പലപ്പോഴും മുസ്ലിം വിഭാഗത്തിന് മാത്രമാണ് കേരളത്തിലടക്കം ലഭിക്കുന്നത്. അതിൽ മാറ്റം വേണമെന്നുള്ള സഭകളുടെയൊക്കെ ആവശ്യം കൂടി പരിഗണിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് വരുന്ന കേരളത്തിൽ നിന്നൊരാൾക്ക് ന്യൂനപക്ഷകാര്യ വകുപ്പ് ലഭിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ജനങ്ങളുമായി ഈ വിഭാഗത്തിൽ ജനങ്ങളുമായിട്ടൊക്കെ കൂടുതൽ ബന്ധപ്പെടാൻ കഴിയുന്ന ഫിഷറീസ് വകുപ്പും അദ്ദേഹത്തിന് തന്നെയാണ്. അതോടൊപ്പം തന്നെ മൃഗപരിപാലനം, ഡയറി, ഈ 2 വകുപ്പുകളുടെ ചുമതലയും അദ്ദേഹത്തിനാണ് ലഭിച്ചിരിക്കുന്നത്. ബീഹാറിൽ നിന്നുള്ള JDU നേതാവ് ലലൻ സിംഗിൻ്റെ കീഴിലാണ് അദ്ദേഹം സഹമന്ത്രിയായി വരുന്നത്. ഫിഷറീസ് വകുപ്പും മൃഗപരിപാലന വകുപ്പും ഡയറീസും ലലൻ സിംഗിനാണ് വരുന്നത്. ഇങ്ങനെയാണ് കേന്ദ്രമന്ത്രിസഭയുടെ ഒരു ഏകദേശ ചിത്രം. പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ തന്നെ മന്ത്രിസഭാ രൂപീകരണ സമയത്ത് അതിനുവേണ്ടി ഘടകകക്ഷികൾ വലിയ വിലപേശലുകളും സമ്മർദ്ദമൊക്കെ ചെലുത്തിയെങ്കിലും അത്തരം വിലപേശലിനോ സമ്മർദ്ദത്തിനോ കാര്യമായ വഴക്കം BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. അങ്ങനെ എങ്ങനെയാണോ മുൻകാലങ്ങളിൽ ഇത്തരം മുന്നണി സംവിധാനം വരുമ്പോൾ അത് NDA ആയാലും UPA ആയാലും ഘടകകക്ഷികൾക്ക് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് നൽകുന്നത്, അതിനപ്പുറത്തേക്ക് ഒരു പരിഗണന ഘടകകക്ഷികൾക്ക് നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല, പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെയും തന്നെ ഇന്ത്യയിൽ നയം തീരുമാനിക്കുന്ന അടക്കമുള്ള പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെയും BJPയിലെ പ്രധാന നേതാക്കൾ തന്നെയാണ് ഇക്കുറിയും വഹിക്കുന്നത്. ശരി, ആർ കിരൺ ബാബുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മന്ത്രിസ്ഥാനം ഒഴിയുമെന്ന അഭ്യൂഹം അവസാനിപ്പിച്ച സുരേഷ് ഗോപി രാജിവെക്കുമെന്ന വാർത്ത മാധ്യമ സൃഷ്ടിയാണെന്നാണ് പ്രതികരണം. അതേസമയം സുരേഷ് ഗോപിയെ മന്ത്രിയാക്കിയതിൽ വിവിധ സമുദായ സംഘടനകളും കത്തോലിക്ക സഭയും സന്തോഷം പങ്കുവച്ചു. സഹമന്ത്രിസ്ഥാനം നൽകിയതിൽ അസംതൃപ്തനാണെന്നും മന്ത്രിസ്ഥാനത്ത് തുടരാൻ സുരേഷ് ഗോപിക്ക് താൽപ്പര്യമില്ലെന്നുമായിരുന്നു രാവിലെ മുതൽ ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത. ഇന്നലത്തെ ഡൽഹിയിലെ സുരേഷ് ഗോപിയുടെ ചില പ്രതികരണങ്ങൾ അഭ്യൂഹങ്ങൾക്ക് ബലം പകർന്നു. സിനിമകൾ പലതും തീർക്കാനുണ്ടെന്നും മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട തിരക്കുകൾ അതിനനുവദിക്കില്ലെന്നുമായിരുന്നു സുരേഷ് ഗോപിയുടെ മനസ്സ്. അതേസമയം നരേന്ദ്രമോദി പ്രത്യേക താൽപ്പര്യമെടുത്ത് ക്ഷണിച്ചതോടെ സത്യപ്രതിജ്ഞ തയ്യാറായി, വൈകി പുറപ്പെടുകയായിരുന്നു. തുടർന്നാണ് മാധ്യമങ്ങളിൽ വാർത്ത വന്നു തുടങ്ങിയത്. ഇതിനോടാണ് FB പോസ്റ്റിലൂടെ കേന്ദ്രമന്ത്രി പ്രതികരിച്ചത്. രാജിവെക്കുമെന്ന വാർത്ത തെറ്റിദ്ധാരണാജനകമാണ്. കേരളത്തെ പ്രതിനിധീകരിച്ച് മോദിക്കൊപ്പം പ്രവർത്തിക്കുന്നത് അഭിമാനകരവും. രാവിലെ സന്ദർശിച്ച S സുരേഷ് അടക്കമുള്ള സംസ്ഥാന നേതാക്കളോട് താൻ രാജിവെക്കുമെന്ന വാർത്ത തെറ്റാണെന്ന് സുരേഷ് ഗോപി അറിയിച്ചിരുന്നു. അതേസമയം സുരേഷ് ഗോപിയുടെ സ്ഥാനലബ്ധിയിൽ സന്തോഷം പങ്കിടുകയാണ് വിവിധ സമുദായ സംഘടനകളും കത്തോലിക്ക സഭയും. മന്ത്രിസ്ഥാനം ലഭിക്കുന്നതിനായി NSS ഇടപെട്ടില്ലെന്ന് സുകുമാരൻ നായർ പറഞ്ഞു. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നരേശനും സന്തോഷം പ്രകടിപ്പിച്ചു. രാഷ്ട്രീയവും മതവും ഒന്നും നോക്കാതെ കേരളത്തിലേക്ക് വേണ്ടിയിട്ട് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും
സെൻട്രിൽ നിന്ന് കൊണ്ടുവന്നവർ ചെയ്യുന്നു. പ്രതിജ്ഞാബദ്ധമായി അതിന് ഇരു രണ്ട് മന്ത്രിമാരും പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും തൃശ്ശൂരിൽ നിന്ന് ജയിച്ച മന്ത്രി ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ പ്രവൃത്തി കണ്ടിട്ട് അസസ് ചെയ്യുക എന്നുള്ളതല്ല മുൻകൂട്ടി ഇപ്പോൾ പറയുന്നത് ശരിയല്ലല്ലോ. സിറോ മലബാർ സഭയും സുരേഷ് ഗോപിയുടെയും ജോർജ് കുര്യൻ്റെയും നേട്ടത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച് രംഗത്തെത്തി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. രാജ്യസഭാ സീറ്റ് CPM കേരള കോൺഗ്രസിന് വിട്ടുനൽകി. ജോസ് കെ മാണി രാജ്യസഭയിലേക്ക് മത്സരിക്കും. മറ്റൊരു സീറ്റ് CPIക്കാണ്. ഇടതുമുന്നണിയുടെ ഐക്യവും കെട്ടുറപ്പുമാണ് ഏറ്റവും പ്രധാനമെന്നും അതിനുതകുന്ന നിലപാടാണ് സ്വീകരിച്ചത് എന്നും EP ജയരാജൻ പറഞ്ഞു. അതേസമയം രാജ്യസഭാ സീറ്റ് നിഷേധിച്ചതിൽ മുന്നണി യോഗത്തിൽ പൊട്ടിത്തെറിച്ച് വർഗീസ് ജോർജ് രംഗത്ത് വന്നു. എല്ലാവർക്കും പരിഗണന കിട്ടണമെന്ന് RJD ആവശ്യപ്പെട്ടു. RJD വാദം ശരിയെന്ന് മുന്നണി യോഗത്തിൽ പിണറായി പറഞ്ഞു. MG മിഥുൻ്റെ റിപ്പോർട്ട്. ഒടുവിൽ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി CPM രാജ്യസഭാ സീറ്റ് വിട്ടു നൽകാൻ തീരുമാനമെടുക്കുകയും ചെയ്തു. ഇടതുമുന്നണി യോഗത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള തീരുമാനമുണ്ടാവുകയും ചെയ്തത്. ഇതോടെ ജോസ് കെ മാണി കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് സ്ഥാനാർത്ഥിയാവുകയും ചെയ്യും, രാജ്യസഭാ സ്ഥാനാർത്ഥിയാവുകയും ചെയ്യും. അതേസമയം CPIയിൽ നിന്ന് PP സുനീറും സ്ഥാനാർത്ഥിയായി എത്തുകയും ചെയ്യും. നമുക്കറിയാം നേരത്തെ അണിരാജയുടെയും ഒപ്പം തന്നെ പ്രകാശ് ബാബുവിൻ്റെ അടക്കമുള്ള പേരുകൾ ഉയർന്നു കെട്ടുമെങ്കിലും ഈ രണ്ട് പേരുകളും മറികടന്നാണ് ഒടുവിൽ PP സുനീറിലേക്ക് സ്ഥാനാർത്ഥിത്വം എത്തുകയും ചെയ്തത്. നേരത്തെ തന്നെ നമുക്കറിയാം ഇരു പാർട്ടികളും ഒരു വിട്ടുവീഴ്ചയ്ക്കും ഈ സീറ്റുകളിൽ തയ്യാറല്ല എന്നുള്ളൊരു നിലപാട് CPMനെ അറിയിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു വിട്ടുവീഴ്ചയ്ക്ക് CPM ഇപ്പോൾ തയ്യാറാകുന്നത്. അതിൽ പ്രധാനമായും കേരള കോൺഗ്രസ് എം പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് തങ്ങൾ UDFിൽ നിന്ന് മുന്നണിയിലേക്ക് വന്ന സമയത്ത് ഓരോ അംഗങ്ങളുള്ള, അതായത് ലോക്സഭയിലും രാജ്യസഭയിലും ഓരോ അംഗങ്ങളുള്ള പാർട്ടിയായാണ് UDF വിട്ട് മുന്നണിയിലേക്ക്, ഇടതുമുന്നണിയിലേക്ക് എത്തിയത്. എന്നാൽ ഇത് രണ്ടും ഇല്ലാതാകുന്നത് പാർട്ടിയെ സംബന്ധിച്ച് അത് വലിയ ക്ഷീണമുണ്ടാക്കുകയും ചെയ്യും. അത് പരിഗണിക്കണമെന്നുള്ള ഒരു നിർദ്ദേശമായിരുന്നു മുന്നോട്ട് വെച്ചത്. അതാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ യോഗത്തിൽ ഇത് പരിഗണിച്ചുകൊണ്ട് ഈ സീറ്റ് വിട്ടു നൽകാൻ തീരുമാനമാവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് ജോസ് കെ മാണി സ്ഥാനാർത്ഥിയാകും. കേരള കോൺഗ്രസിനുണ്ടായിരുന്ന രാജ്യസഭാ സീറ്റിൻ്റെ ടേം തീരുന്നത് July 1st. ആ രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസ് തന്നെ നിലനിർത്തട്ടെ എന്നുള്ള തീരുമാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ എടുത്തിരിക്കുന്നത്. ഈ രാജ്യസഭാ സീറ്റിൽ കേരള കോൺഗ്രസിന് അർഹമായ അംഗീകാരമാണ് ഇതിൽ കൂടെ ലഭിച്ചിരിക്കുന്നത് എന്ന് ഞങ്ങൾ കരുതുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന CPMഉം പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും എടുത്ത തീരുമാനവും അതോടൊപ്പം തന്നെ മുന്നണിക്കും ഉള്ള സന്തോഷം ഞങ്ങൾ അറിയിക്കുകയാണ്. അതേസമയം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരള കോൺഗ്രസിന് ഈ സീറ്റ് വിട്ടുകൊടുത്തതുപോലെ തന്നെ CPIക്കായിരുന്നു നേരത്തെ ബിനോയ് വിശ്വമായിരുന്നു ഈ ഒരു സീറ്റ് കൈകാര്യം ചെയ്തിരുന്നത്. ആ സീറ്റ് ഇപ്പോൾ PP സുനീർ നൽകാൻ CPI എക്സിക്യൂട്ടീവ് യോഗം തീരുമാനിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ ഒരു നടപടിയെ എന്തായാലും യോഗം സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. CPI സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന അവകാശം CPIക്ക് വിട്ടു തരിക, അതിനകത്ത് മാധ്യമ സുഹൃത്തുക്കളുടെ അമിതോത്കണ്ഠയെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. LDFിലെ ഒന്നാമത്തെ കക്ഷിയായ CPM LDFിൻ്റെ താല്പര്യങ്ങളെയും ഐക്യത്തെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചെയ്ത ആ രാഷ്ട്രീയ തീരുമാനം തീർച്ചയായിട്ടും ശ്ലാഘനീയമാണ്. സഹോദര പാർട്ടിയായ CPI ആ തീരുമാനം കൈക്കൊണ്ട CPIM വളരെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു, ശ്ലാഘിക്കുന്നു. അത് LDFിൻ്റെ ഐക്യത്തിന് വേണ്ടി CPM ചെയ്ത ഒരു വലിയ വിട്ടുവീഴ്ചയായിട്ട് അംഗീകരിക്കുന്നു. അതേസമയം ഈ ഒരു തീരുമാനത്തിനെതിരെ RJD രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം കാലാകാലങ്ങളായി ഇത്തരത്തിൽ CPIക്ക് സീറ്റ് നൽകുന്നതിനെ ആണ് ഇത്തരത്തിൽ RJD രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തത്. കാരണം MV ശ്രേംസ്കുമാറിന്റെ കാലാവധി കഴിഞ്ഞപ്പോഴും സീറ്റ് നൽകിയത് CPIക്കാണെന്ന് വർഗീസ് ജോർജ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി യോഗത്തിൽ പ്രധാനമായും നിലപാടെടുത്തത് RJDയെ പിന്തുണച്ചുകൊണ്ട് തന്നെയാണ്. അതായത് RJDയുടെ വാദം ശരിയാണെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ പറയുകയും ചെയ്തു. പിന്നീട് രാജ്യസഭാ സീറ്റിലേക്ക് ഇനി സംസ്ഥാനത്തെ ഒരു മുന്നണിയിൽ ഒരു റൊട്ടേഷൻ വ്യവസ്ഥ കൊണ്ടുവരുന്നുള്ള അടക്കമുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തണം. അത് ആ രീതിയിലായിരിക്കണം ഇനി മുന്നോട്ട് പോകേണ്ടതെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കൂടി യോഗം കൈക്കൊള്ളുകയും ചെയ്തു. ഇതിനിയുള്ള രാജ്യസഭാ സീറ്റുകൾ ആ വ്യവസ്ഥ പരിഗണിച്ചുകൊണ്ടായിരിക്കണം മുന്നോട്ട് പോകണം എന്നുള്ളൊരു തീരുമാനം കൂടി ഇടതുമുന്നണി യോഗം കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇരു രാജ്യസഭാ സീറ്റുകളിലേക്കും ഒന്നിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്ഥാനാർത്ഥിയും ഒപ്പം തന്നെ ഒരു സീറ്റ് CPIയുടെ സ്ഥാനാർത്ഥിയും മത്സരിക്കും. ഹാരിസ് ബീരാൻ മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി. തിരുവനന്തപുരത്ത് ചേർന്ന ലീഗ് ഉന്നതാധികാര സമിതി യോഗത്തിന് ശേഷം പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളാണ് സ്ഥാനാർത്ഥം പ്രഖ്യാപിച്ചത്. സുപ്രീംകോടതി അഭിഭാഷകനും ഡൽഹി KMCC അധ്യക്ഷനുമാണ്. പാർട്ടി അർപ്പിച്ച വിശ്വാസം കാത്തുസൂക്ഷിക്കുമെന്ന് ഹാരിസ് ബീരാൻ പ്രതികരിച്ചു.
തെരഞ്ഞെടുപ്പ് തോൽവിക്കും കൂട്ടയടിക്കും പിന്നാലെ DCC പ്രസിഡന്റ് രാജിവെച്ചു. UDF ജില്ലാ ചെയർമാനും രാജിവെച്ചു. ഇന്നും പ്രവർത്തകർ ചേരിതിരിഞ്ഞ് മുദ്രാവാക്യം മുഴക്കിയതിന് മുഴുക്കിയ സംഘർഷാവസ്ഥയ്ക്ക് കാരണമായി. തൃശൂരിലെ കോൺഗ്രസിന്റെ പരാജയം പഠിക്കാൻ 3 സമിതിയെ വെച്ച് KPCC, KC ജോസഫ്, ടി സിദ്ദിഖ്, ആർ ചന്ദ്രശേഖരൻ എന്നിവരാണ് സമിതി അംഗങ്ങൾ. 2 DC ഭാരവാഹികൾക്ക് സസ്പെൻഷനുണ്ട്. സജീവൻ കുറിയച്ചിറ, ML ബേബി എന്നിവരെ KPCC സസ്പെൻഡ് ചെയ്തു. കോഴിക്കോട് പന്തീരങ്കാവ് ഗാർഹിക പീഡനക്കേസിൽ മലക്കം മറിഞ്ഞ പരാതിക്കാരി. പോലീസിനോടും മാധ്യമങ്ങളോടും കുറേയധികം നുണ പറയേണ്ടി വന്നുവെന്നും അതിൽ കുറ്റബോധം തോന്നുന്നതായും പരാതിക്കാരി പറഞ്ഞു. സ്ത്രീധനത്തിന്റെ പേരിലാണ് ഭർത്താവ് രാഹുൽ തന്നെ മർദ്ദിച്ചതെന്ന കാര്യങ്ങളടക്കം കള്ളമാണെന്നും വീട്ടുകാർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇങ്ങനെയെല്ലാം പറഞ്ഞതെന്നും യുവതി വെളിപ്പെടുത്തി. ഭർത്താവ് രാഹുലിനെതിരെ മാധ്യമങ്ങളിലൂടെ മോശമായ കാര്യങ്ങൾ പറയേണ്ടി വന്നതിൽ കുറ്റബോധമുണ്ടെന്ന ആമുഖത്തോടെയാണ് പറവൂർ സ്വദേശിനിയായ യുവതി കാര്യങ്ങൾ തുറന്നു പറയുന്നത്. എനിക്ക് നുണ പറയാൻ താല്പര്യമില്ലെന്ന് ബന്ധുക്കളോടും വീട്ടുകാരോടും പറഞ്ഞിരുന്നു. പക്ഷേ വീട്ടുകാർ എന്നോട് ഈ രീതിയിൽ പറയണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് തെറ്റായ കാര്യങ്ങൾ പറയേണ്ടി വന്നത്. സ്ത്രീധനത്തിന്റെ പേരിലാണ് മർദ്ദിച്ചതെന്നും ബെൽറ്റ് വെച്ച് അടിച്ചതും ചാർജറിന്റെ കേബിൾ വെച്ച് കഴുത്ത് മുറുക്കിയെന്നതും കള്ളമാണെന്നും യുവതി വെളിപ്പെടുത്തി. അപ്പൊ അന്ന് പാരന്റ്സിന്റെ കൂടെ നിന്നിട്ട് എനിക്ക് അങ്ങനെയാണ് അന്ന് ചെയ്യാൻ തോന്നിയത്. അതായത് എന്നെ ഒരുപാട് രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്തു, ലൈക്ക് സൂയിസൈഡ് ചെയ്യുന്ന പോലും പറഞ്ഞു. അപ്പൊ അങ്ങനെ കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് പേടിച്ചുപോയി. ലൈക്ക് എനിക്കപ്പോൾ ആ ഒരു സമയത്ത് അവരുടെ കൂടെ നിൽക്കണം എന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് മനസ്സില്ല മനസ്സോടുകൂടി ഞാൻ മീഡിയാസിന് മുന്നിൽ വന്നിട്ട് രാഹുലിനെ കുറിച്ച് ആവശ്യമില്ലാത്ത കുറേ അധികം നുണകൾ എനിക്ക് പറയേണ്ടി വന്നു. രാഹുൽ നേരത്തെ വിവാഹിതനാണെന്ന കാര്യവും തനിക്കറിയാമായിരുന്നു. രാഹുലുമായുള്ള വിവാഹം മുടങ്ങിപ്പോകുമോ എന്ന് കരുതി ഈ കാര്യം താനാണ് വീട്ടിൽ അറിയിക്കാതിരുന്നത്. യുവതി സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ വെളിപ്പെടുത്തി. അതിനോട് ഓപ്പണായിട്ട് പറഞ്ഞായിരുന്നു, ഡിവോഴ്സും കാര്യങ്ങളും ഇൻ ബിറ്റ്വീൻ പ്രൊസീഡ് ആവുന്നുണ്ട്. അപ്പോൾ കല്യാണത്തിന് മുന്നേ മെയ് 5 മുന്നേ അത് കിട്ടും എന്നോട് പറഞ്ഞു, ഡിവോഴ്സ് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ഹോപ്പിലാണ് നമ്മളത് പ്രൊസീഡ് ആയത്. അപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് പ്രൊസീഡ് ചെയ്യേണ്ടാടാ, ഇത് കിട്ടിയില്ലല്ലോ, പ്രൊസീഡ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാനാണ് രാഹുലേട്ടനെ നിർബന്ധിച്ചത്, അത് കുഴപ്പമില്ല നമുക്ക് പ്രൊസീഡ് ചെയ്യാം, നമുക്ക് 5 കല്യാണം കഴിക്കാമെന്ന് ഞാനാണ് രാഹുലേട്ടനോട് പറഞ്ഞത്. 150 പവനും കാറും ചോദിച്ചെന്ന ആരോപണം തെറ്റാണ്. വിവാഹമോതിരവും വസ്ത്രങ്ങളും വിവാഹത്തിന്റെ ഏറെക്കുറെ ചെലവും വഹിച്ചത് രാഹുൽ തന്നെയാണ്. രാഹുൽ തന്നെ മർദ്ദിച്ചു എന്നത് ശരിയാണ്. അതൊരു ചെറിയ തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായ തർക്കത്തെ തുടർന്നാണെന്നും യുവതി തുറന്നു പറയുന്നു. റീസൺ എന്നെ തല്ലി എന്നുള്ളത് ശരിയാണ്, അന്ന് ഞങ്ങൾ തമ്മിൽ ചെറിയൊരു തർക്കമുണ്ടായി, ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിൽ ഒരു തർക്കമുണ്ടായിരുന്നു. ആ തർക്കത്തിൻ്റെ പേരിലാണ് എന്നെ തല്ലിയത്, 2 തല്ലി. അപ്പോൾ തല്ലിയപ്പോൾ ഞാൻ കരഞ്ഞിട്ട് ബാത്റൂമിൽ പോയി, അപ്പോൾ ബാത്റൂമിൽ വീണു. അങ്ങനെയാണ് എൻ്റെ നെറ്റിയിൽ മുഴ വരുന്നത്. അങ്ങനെ എൻ്റെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ചിട്ട് രാഹുലേട്ടൻ പറഞ്ഞു ഇങ്ങനെ തല്ലിയതാണ് നമ്മൾ. തല്ലിയപ്പോൾ എന്താണ് ആ തല്ലലിലാണ് ഇങ്ങനെ സംഭവിച്ചത്, പിന്നെ അവൾ ബാത്റൂമിൽ പോയപ്പോൾ അങ്ങനെ വീണു. അങ്ങനെ നമ്മൾ ഡോക്ടറോട് പറഞ്ഞു. അവിടെയുള്ള ട്രീറ്റ്മെൻറ്റും എല്ലാ കാര്യങ്ങളും എടുത്തിട്ടാണ് രാഹുലേട്ടൻ എന്നെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. മാട്രിമോണി അക്കൗണ്ടിൽ പരിചയപ്പെട്ട ഒരാളുടെ ഫോൺ കോളുമായി ബന്ധപ്പെട്ടാണ് രാഹുലും താനും തമ്മിൽ തർക്കമുണ്ടായത്. കേസിന് ബലം കിട്ടാൻ വേണ്ടിയാണ് വക്കീൽ പറഞ്ഞതനുസരിച്ച് വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചത്. രാഹുലിന്റെ വീട്ടിൽ നിന്ന് പോകാൻ താല്പര്യമുണ്ടായിരുന്നില്ല, പോലീസ് സ്റ്റേഷനിലും ഇക്കാര്യം പറഞ്ഞിരുന്നു. എനിക്ക് സത്യം പറഞ്ഞു ഒട്ടും പോകാൻ താല്പര്യമുണ്ടായിരുന്നില്ല. എനിക്ക് രാഹുലേട്ടൻ്റെ കൂടെ നിൽക്കാനായിരുന്നു താല്പര്യം, എനിക്ക് ഒട്ടും തിരിച്ചു പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർ എന്നെ ഫോഴ്സ്ഫുള്ളി എന്നെ കൊണ്ടുപോവാണ് ചെയ്തത്. അങ്ങനെ നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. പോലീസ് സ്റ്റേഷനിൽ ഇവരൊരു പരാതി, അത് എൻ്റെ പാരൻസ് ഒരു പരാതി കൊടുത്തായിരുന്നു. അന്നത്തെ ഒരു അറ്റ്മോസ്ഫിയർ, വീട്ടുകാർ എല്ലാവരും കൂടെ വന്നിട്ട് പോകാൻ പറ്റില്ല, പോയി കഴിഞ്ഞാൽ നിനക്ക് ഇങ്ങനൊരു അച്ഛനോ അമ്മയോ ബ്രദറോ ഉണ്ടാവില്ല എന്നോട് പറഞ്ഞു. രാഹുലേട്ടൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്കത് ആ ഒരു സമയത്ത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല, എനിക്ക് അവരുടെ കൂടെ തിരിച്ചു പോകേണ്ടി വന്നു. നിലവിൽ ജർമ്മനിയിലുള്ള രാഹുലിനെ നാട്ടിലെത്തിക്കാൻ ബ്ലൂ കോർണർ നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് യുവതിയുടെ വെളിപ്പെടുത്തൽ എന്നതും ശ്രദ്ധേയമാണ്. നേരത്തെ കേസന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ CIക്കെതിരെ നടപടിയുമെടുത്തിരുന്നു. ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് യുവതി പുതിയ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയതെന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള സമ്മർദ്ദമോ ഒത്തുതീർപ്പോ ഉണ്ടായോ എന്ന് അന്വേഷിക്കും. നേരത്തെ നൽകിയത് വ്യാജ പരാതിയാണെങ്കിൽ പെൺകുട്ടിയും കുടുംബവും നിയമ നടപടിയും നേരിടേണ്ടി വരും. ന്യൂസ് 18 കൊച്ചി.
അവയവക്കടത്ത് കേസിൽ ഗൂഢാലോചനാ കുറ്റവും വഞ്ചനാ കുറ്റവും ചുമത്തിയെന്ന് ആലുവ റൂറൽ എസ് പി വൈഭവ് സക്സേന. ഷമീറാണ് കേസിലെ മുഖ്യസാക്ഷി. സാമ്പത്തിക പ്രശ്നം കാരണമാണ് ഷമീർ കിഡ്നി വിൽപ്പന നടത്തിയത്. പോലീസിനെതിരെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടാൻ ഷമീറിനെ നിർബന്ധിച്ചുവെന്നും ഷമീർ ഒളിവിൽ പോയത് മുഖ്യ ആസൂത്രകനായ മധുവിന്റെ നിർദ്ദേശപ്രകാരമെന്നും ആലുവ റൂറൽ എസ് പി വൈഭവ് സക്സേന പറഞ്ഞു. അവയവക്കടത്ത് കേസിൽ പോലീസിന്റെ അന്വേഷണം അതേപോൾ കൂടുതൽ മുന്നോട്ട് പോയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കസ്റ്റഡിയിലെടുത്ത ഷമീർ മാത്രമാണ് കേരളത്തിൽ നിന്ന് മലയാളിയായ ഏക ദാതാവ് എന്ന രീതിയിൽ സ്ഥിരീകരണം വന്നിട്ടുണ്ട്. 20 പേരെ ഈ സംഘം അവയവദാതാക്കളായി മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു മലയാളി മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇയാളെ കഴിഞ്ഞ ദിവസം മാത്രമാണ് കസ്റ്റഡിയിലെടുക്കാൻ സാധിച്ചത്. ഇയാൾ ഒളിവിൽ പോയിരിക്കുകയായിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി വിവരങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം ഇപ്പോൾ അന്വേഷണത്തിലെ മുന്നോട്ട് പോക്കിൽ ഇവർക്കെതിരെ പുതിയ വകുപ്പുകൾ കൂടി ചുമത്തിയിട്ടുണ്ടെന്ന് റൂറൽ എസ് പി വൈഭവ് സക്സേന അറിയിച്ചു. കേസിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായില്ലെങ്കിൽ കൂടിയും നിലവിൽ അന്വേഷണം നടത്തി പോലീസിനെ ബോധ്യപ്പെട്ടിരിക്കുന്നത് ഇരകളിലെല്ലാവരെയും തന്നെയും ചതിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ആർക്കും തന്നെയും പണം വാഗ്ദാനം ചെയ്ത പണം നൽകിയിട്ടില്ല എന്നത് മാത്രമല്ല ഇവരെല്ലാവരെയും ഇത് നിയമാനുസൃതമായ കാര്യങ്ങളാണ് നടക്കുന്നത്. ഇറാനിൽ ഇത് നിയമവിധേയമാണെന്നതടക്കമുള്ള കാര്യങ്ങൾ വിശ്വസിപ്പിച്ചിരുന്നു. ആർക്കും തുടർ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ഒരു സഹായവും വാഗ്ദാനം ചെയ്തതുപോലെ നൽകിയിട്ടില്ല എന്നും തന്നെ പറയുന്നു. 20 ലക്ഷം രൂപയായിരുന്നു ഷമീറിന് വാഗ്ദാനം ചെയ്തിരുന്നത്. പക്ഷേ 6 ലക്ഷം രൂപ മാത്രമാണ് നൽകിയിരുന്നത്. അതുമാത്രവുമല്ല ഇയാൾ പലതവണ പണം ചോദിക്കുകയും ചെയ്തിരുന്നു. മെയ് 3 ഇയാളുടെ ശസ്ത്രക്രിയ നടന്നിരുന്നത്. അതിനെ തുടർന്ന് ഈ സംഘം പോലീസിൻ്റെ വലയിലാവുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ സംഘം ഇവരോട് ഇയാളോട് നിർദ്ദേശിച്ചിരുന്നത് ഷമീറിനോട് പറഞ്ഞിരുന്നത് പോലീസിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുക എന്നതാണ്. തനിക്ക് യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. അവയവവും തൻ്റെ കച്ചവടമൊന്നും ആ രീതിയിൽ ചെയ്തിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ കാണിച്ച് പോലീസിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടാൻ ഇയാളോട് നിർബന്ധിച്ചിരുന്നു. അതിനുശേഷം ഇറാനിൽ ഇപ്പോഴുള്ള ഈ മുഖ്യ ആസൂത്രകൻ മധുവിൻ്റെ നിർദ്ദേശപ്രകാരം ഷമീർ ഒളിവിൽ പോവുകയായിരുന്നു ഇത്ര കാലമെന്ന് പോലീസിനോട് ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട്. ഷമീറിനെ മാപ്പുസാക്ഷിയാക്കാനുള്ള അടക്കമുള്ള ഒരു സാഹചര്യങ്ങളാണ് നിലവിലുള്ളത്. ഈ സംഘത്തിന് കൂടുതൽ കണ്ണികളുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് പോലീസ് പറയുന്നത്. പലയിടങ്ങളിലായിട്ട് രാജ്യത്തെ പല ആശുപത്രികളിൽ തന്നെ സംശയത്തിൻ്റെ നിഴലിലേക്ക് വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പലരും ഈ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്ന് ഇവിടെ പിടികൂടിയ ഇടനിലക്കാർ സബിത്തും അതോടൊപ്പം തന്നെ സജിത്ത് ഈ മധുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിനാമി എന്ന രീതിയിൽ തന്നെയാണ് പ്രവർത്തിച്ചിരുന്നത്. സജിത്തിൻ്റെ അക്കൗണ്ടിലൂടെ വൻതുകകൾ അതിൻ്റെ ഇടപാടുകളടക്കം കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതെല്ലാം ഈ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയായിരുന്നു എന്നതാണ്. ഇതിൽ ദാതാക്കളെ കണ്ടെത്തുന്നതിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ തന്നെ ഇവരൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു. അതിൽ ഹൈദരാബാദുകാരനായ പ്രതാപ് തന്നെയായിരുന്നു ഇതെല്ലാം തന്നെ നിയന്ത്രിച്ചിരുന്നത്. ഇനി ഈ സംഘം പലരെയും തന്നെ കണ്ടെത്തുന്നു. പലർക്കും പ്രാഥമിക വിദ്യാഭ്യാസം അത്തരം കാര്യങ്ങൾ പോലും ഇല്ലാത്തവരെയായിരുന്നു കൂടുതൽ കണ്ടെത്താനായിട്ട് ശ്രമിച്ചിരുന്നത്. എന്തായാലും കൂടുതൽ അറസ്റ്റുകൾ വൈകാതെ ഉണ്ടാകും എന്ന രീതിയിൽ തന്നെയാണ് പോലീസ് നിൽക്കുന്നത്. ഇന്ത്യക്ക് പുറത്തേക്കും അന്വേഷണം കൊണ്ടുപോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയും കൂടുതൽ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പോലീസ് ലഭ്യമാക്കിയിട്ടില്ല. ഡാനി പോളാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നന്ദൻകോട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതി കേതലിൻ്റെ മാനസിക നിലയിൽ തകരാറില്ലെന്ന് റിപ്പോർട്ട്. മെഡിക്കൽ ബോർഡാണ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. റിപ്പോർട്ട് വിചാരണ കോടതി അംഗീകരിച്ചു. വിചാരണ നേരിടാനുള്ള മാനസിക ആരോഗ്യമുണ്ട്, വിചാരണ നേരിടാൻ തയ്യാറാണെന്ന് പ്രതിയും കോടതിയിൽ വ്യക്തമാക്കി. ഈ മാസം 22 കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കും. 2017 കേതൽ മാതാപിതാക്കളടക്കം 4 കൊന്നത്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ഗ്രാമിന് 6,525, പവന് 52,360. സ്വർണം 18 ഗ്രാമിന് 5,470, പവന് 43,760. വെള്ളി 95, കിലോയ്ക്ക് 95,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.